നമ്മുടെ ഇടയിൽ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവമാണ് പനീർ എന്ന് പറയുന്നത്. പനീർ ടിക്ക, പനീർ നൂഡിൽസ്, പനീർ ബട്ടർ മസാല, പനീർ ബുർജി, ഇങ്ങനെ പനീർ വെച്ചിട്ട് തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് ഒരു ഡെയിലി ബേസിലോ വീക്കിലി ബേസിസിലോ ഒന്നും പനീർ കഴിക്കുന്നവരല്ല. പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ പനീറൊക്കെ വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ കൂടുതലും നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാറുള്ളത്. പക്ഷെ നോർത്തേൺ സ്റ്റേറ്റ്സിലെ കാര്യം ഇങ്ങനെയല്ല. അവർ അവരുടെ ഡെയിലി ലൈഫിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ, അതായത് വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ പനീറും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ പനീറിന് നല്ലൊരു മാർക്കറ്റാണുള്ളത്. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഈ പനീറിന് സാമാന്യം നല്ല വിലയുണ്ട്. പല ബ്രാൻഡ്സിൻ്റെയും പനീറിന് കിലോയ്ക്ക് 400 to 600 വരെ വിലയുണ്ട്. അപ്പോൾ ഇത്രയും വിലയുള്ളൊരു സാധനം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് ആ ഡിഷിന് നല്ല വിലയുണ്ടാവും, പിന്നെ അതിനകത്ത് പനീറിൻ്റെ പീസ് ഒന്നോ രണ്ടോ കിട്ടിയാൽ ഭാഗ്യം, ഇങ്ങനെയല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? പക്ഷേ ശരിക്കും ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. കൊട്ടക്കണക്കിന് പനീർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഡിഷിനകത്ത് ഉണ്ടാവും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? വിലയോ തുച്ഛം, ഗുണമോ മെച്ചം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും അത്. ചിക്കൻ്റെ വില കുറഞ്ഞിരിക്കുമ്പം പോലും ചിക്കൻ ബിരിയാണിയിൽ 2 കഷ്ണം എക്സ്ട്രാ വെക്കാത്ത, മുട്ട പാടയെ ഒഴിവാക്കിയ ആ ഒരു നാട്ടിൽ തന്നെയാണോ പനീർ ഇങ്ങനെ വാരിക്കോരി തരുന്നത്? ഈ കടക്കാർക്ക് ഇതെങ്ങനെ മുതലാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അധികം ചിന്തിച്ച് ബുദ്ധിമുട്ടണ്ട, നമ്മൾ കഴിക്കുന്നത് കടയിൽ നിന്ന് കഴിക്കുന്നത് പനീറേ അല്ല. ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കി ഞാൻ ഇനി ഒരു ഹെൽത്തി ഓപ്ഷനിലേക്ക് കടക്കുകയാണ്, ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ പനീറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒക്ടോബർ 20 സുമിത് ബെഹാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ റെസ്റ്റോറൻറ്റിൽ വിൽക്കുന്ന ഫേക്ക് പനീറിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഫേക്ക് പനീർ ഉണ്ടാക്കുന്നത് പാലോ പാലുൽപ്പന്നങ്ങളിൽ നിന്നോ ഒന്നുമല്ല, പകരം വെജിറ്റബിൾ ഓയിലിൽ നിന്നും മിൽക്ക് പൗഡറിൽ നിന്നുമാണെന്നാണ്. ഈ റെസ്റ്റോറൻറ്റുകാർ ഡയറക്റ്റ് ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യുന്നത് സൊമാറ്റോയുടെ വെബ്സൈറ്റിൽ നിന്നാണ്. സൊമാറ്റോയുടെ വെബ്സൈറ്റിൽ ഹൈപ്പർ പ്യൂർ എന്ന പേരിൽ ഈ അനലോഗ് പനീർ വിൽക്കുന്നുണ്ട്. അനലോഗ് പനീർ മാത്രമല്ല, എല്ലാ പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ടുന്ന, പാചകത്തിന് വേണ്ടുന്ന എല്ലാ ഫുഡ് ഐറ്റംസും എല്ലാം ഈ ഹൈപ്പർ പ്യൂറിൽ വിൽക്കുന്നുണ്ട്. കുറഞ്ഞ വിലയിൽ അവരിത് വാങ്ങി നമ്മുടെ മുന്നിൽ ചൂടോടെ വിളമ്പി തരുന്നു. ഹെൽത്ത് നോക്കി പോയി പാതാളത്തിലേക്കാണ് വീഴുന്നതെന്ന് നമ്മളൊട്ട് അറിയുന്നുമില്ല. ഈ ഹൈപ്പർ പ്യൂർ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഫ്രഷ് പനീർ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ അതിന്റെ ബ്രാക്കറ്റിലെ അനലോഗ് എന്ന് അവർ നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ റിയൽ പനീറും ആർട്ടിഫിഷ്യൽ പനീറും തമ്മിൽ ആനയാണ് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. റിയൽ പനീർ ഫുള്ളായിട്ട് പാലിൽ നിന്ന് മാത്രമാണ് നിർമ്മിക്കുന്നതെങ്കിൽ ആർട്ടിഫിഷ്യൽ പനീറിന് പാലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാം ഓയിൽ പോലെയുള്ള വെജിറ്റബിൾ ഓയിലും മിൽക്ക് പൗഡറും ലൈമും ഒക്കെ ചേർത്തിട്ടാണ് ഈ അനലോഗ് പനീർ ഉണ്ടാക്കുന്നത്. പനീറിലെ പോലെ കാൽഷ്യവും വൈറ്റമിൻസും ഗുഡ് ഫാറ്റും പ്രോട്ടീനും ഒന്നും ഇതിൽ കിട്ടില്ല. ഇതിൽ കിട്ടുന്നത് കുറച്ച് ട്രാൻസ് ഫാറ്റ് മാത്രമായിരിക്കും. പിന്നെ റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഹാർട്ട് അറ്റാക്കും കിട്ടും. ഈ വർഷം ഫെബ്രുവരിയിൽ 1300 kg ഫേക്ക് പനീറാണ് മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേയിൽ പിടിക്കപ്പെട്ടത്. പിടിച്ച ഉടനെ തന്നെ അത് നശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത മാസം മാർച്ച് 442 kg ഫേക്ക് പനീർ പിടിച്ചു. 2022 മെയ്യിൽ 2000 kg ഫേക്ക് പനീറാണ് പിടിക്കപ്പെട്ടത്. അപ്പോൾ ഫേക്ക് പനീർ വ്യാപകമായിട്ട് പിടിക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റ്സ് വാങ്ങിക്കുന്ന ഫേക്ക് പനീർ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? അത് പബ്ലിക്കായിട്ടാണല്ലോ കച്ചവടം നടത്തുന്നത്, എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, നമ്മുടെ ഇന്ത്യയിൽ അനലോഗ് പനീർ, അതായത് ഫേക്ക് പനീർ വിൽക്കുന്നതോ വാങ്ങുന്നതോ ഇല്ലീഗൽ അല്ല, പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്തിരിക്കണമെന്ന് മാത്രം. അതായത് പ്രോപ്പറായിട്ട് ലേബിൾ ചെയ്തിരുന്നാൽ വിഷം പോലും ആഹാരമാണെന്നും പറഞ്ഞ് വിൽക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചെറിയ ചെറിയ കടകളിലായിരിക്കും ഈ വില കുറച്ച് പനീറിൻ്റെ ഡിഷസ് ഒക്കെ തരുന്നതും അതിൽ ഫേക്ക് പനീർ ഉപയോഗിക്കുന്നതെന്നും ഒക്കെ. അതായത് നമ്മൾ വലിയ കടയിലൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കടകളിലൊക്കെ ചെന്നാൽ നമുക്ക് അവിടെ നല്ല വില കൊടുത്താണല്ലോ ഭക്ഷണം വാങ്ങിക്കുന്നത്, അതുകൊണ്ട് ഒറിജിനൽ സാധനമായിരിക്കും നമുക്ക് തരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. എന്തുകൊണ്ടാണ് അഹമ്മദാബാദിലെ മെക്ഡൊണാൾഡ്സിൻ്റെ ലൈസൻസ് കട്ട് ചെയ്തത്? ഫേക്ക് ചീസ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അല്ലല്ല, ഫേക്ക് ചീസ് ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല, അത് ഫേക്ക് ആണെന്ന് ലേബിൾ ചെയ്യാത്തതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മളൊരു ചീസി ബർഗറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കവറിൽ ആരും കാണാത്ത രീതിയിൽ പൊടി അക്ഷരത്തിൽ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വിൽക്കാം, പ്രശ്നമൊന്നുമില്ല. എത്ര മഹത്തായ ആശയമാണല്ലേ. നിങ്ങൾ ഇനി മുതൽ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയേ ചെയ്യരുത്, കംപ്ലീറ്റ് വ്യാജനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ഹെൽത്തിയർ ഓപ്ഷന് വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയി ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കി കഴിക്കുന്നതെങ്കിൽ അതിന് രുചി കുറവാണെങ്കിൽ പോലും അതിന് ഹെൽത്തിന് കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഇങ്ങനെയുള്ള പനീർ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.
ഈ പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വലിയ സീനൊന്നുമില്ല. പനീർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പാല് മാത്രം മതി. പാല് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് നാരങ്ങയോ വിനാഗിരിയോ ചേർത്ത് പാലിനെ തിരിയിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന മിൽക്ക് സോളിഡ്സിനെ എല്ലാം അരിച്ച് മാറ്റി അത് നല്ല പ്രഷർ കൊടുത്ത് കട്ടിയാക്കി പിന്നെ വെള്ളത്തിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പനീർ റെഡിയായി. ഈ പനീർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ എന്തും ഉണ്ടാക്കാം. പനീറിന്റെ റെസിപ്പിയൊക്കെ പറഞ്ഞെന്ന സ്ഥിതിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാതെ പോവല്ലേ. അപ്പോൾ നമുക്ക് പനീർ ഒന്നും വീട്ടിലുണ്ടാകാൻ വയ്യ എന്നതിനിരിക്കട്ടെ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നാലും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ പനീർ വാങ്ങി വീട്ടിൽ കറി വെക്കാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ വാങ്ങിക്കൊണ്ട് വരുന്ന ഈ പനീർ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഈ റിയൽ പനീർ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം ഫേക്ക് പനീർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഞെക്കിയാലും അതിങ്ങനെ ബബിൾ ഗം മാതിരി ഇങ്ങനെ ജൂവി ആയിട്ട് നിൽക്കും, അതിങ്ങനെ റബ്ബർ പോലെ വലിഞ്ഞു നിൽക്കും എന്നുള്ളതല്ലാതെ പൊടിഞ്ഞു പോകത്തില്ല. ഇനി അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പനീർ കുറച്ച് എടുത്തിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അതിനകത്ത് അയഡിൻ ടിഞ്ചർ ആഡ് ചെയ്ത് നോക്കുക. അയഡിൻ ടിഞ്ചറിന് ഒരു റെഡ് കളറാണുള്ളത്. ഇത് ഈ പനീറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കളർ ബ്ലൂ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ആണ്, കളർ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ അത് റിയൽ ആണ്. ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു വിഷയമായിട്ട് വീണ്ടും കാണുന്നത് വരെ.